ചീനീസ് കിച്ചന്റെ നവരാത്രി ആശംസകൾ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ചീനീസ് കിച്ചൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് നവരാത്രി സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പായസം വേണ്ട. നമ്മൾ കുറേ പായസങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ട് ഞാനിവിടെ ഒരു നെയ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ് പായസം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ നെയ് പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നെയ് പായസം ഉണ്ടാക്കാനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉണക്കല്ലരിയാണ് കേട്ടോ വേണ്ടത്. ഉണക്കല്ലരി എന്ന് പറഞ്ഞാൽ ചുമന്ന അരിയുടെ നുറുക്കത് നുറുക്ക് തന്നെ വേണം കേട്ടോ. ഉണക്കല്ലരിയുടെ അരിയായിട്ട് വാങ്ങരുത്, ഉണക്കല്ലരിയുടെ നുറുക്കാണ് നമ്മൾ നെയ് പായസം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണം. അതിൽ ഞാൻ 2 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ കപ്പിൽ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര. ഈ 2 കപ്പിന് 1/2 കിലോ ശർക്കരയാണ് ഞാൻ ഇവിടെ ഉരുക്കി വെച്ചിരിക്കുന്നത്. അത് കറക്റ്റ് അളവാണ്. ഇപ്പോൾ നാളെ അപ്പം ഉണ്ടാക്കിയപ്പോൾ ആരോ പറഞ്ഞു ശർക്കരയുടെ അളവ് കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് 1/2 കിലോ ശർക്കര. ഇതിൽ 2 കപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ചായക്കപ്പായിട്ട് അളവെടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ കൊത്തിയരിഞ്ഞത് വറുത്തിടാൻ. നെയ്യിലാണ് തേങ്ങ കൊത്തിയരിഞ്ഞ് നമ്മൾ വറുത്തിടുക. പിന്നെ നമുക്ക് ഇതിലേക്ക് 3 ഇതിൽ തന്നെ വലിയ സ്പൂണിൽ തന്നെ 3 സ്പൂണ് നെയ്യും വേണം കേട്ടോ. നെയ്യ് പായസം അല്ലേ, അപ്പോൾ നെയ്യ് കുറച്ച് വേണം. പിന്നെ നെയ്യ് പായസം പല രീതിയിൽ എടുക്കാം. നല്ല കടുമധുര പായസമായിട്ട് ഉണ്ടാക്കാം, ശർക്കര പായസമായിട്ട് ഉണ്ടാക്കാം. അതിലൊക്കെ നമ്മൾ പഴം ചേർക്കും. ഇതിൽ നമ്മളിന്ന് പഴം ചേർക്കുന്നില്ല കേട്ടോ. പഴം നല്ല മധുരമുള്ള പായസമാണെങ്കിൽ നമുക്ക് കൽക്കണ്ടം പഴമൊക്കെ ചേർക്കാം, കദളിപ്പഴമൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇതിൽ അതൊന്നും ചേർക്കുന്നില്ല, അത് നെയ്യ് പായസമാണ്. ഇതിൽ തേങ്ങക്കൊത്ത് മാത്രമേ വറുത്തിടാറുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നവരാത്രി സ്പെഷ്യലായിട്ടുള്ള നെയ് പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അരി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിലിട്ടോ അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോവും. ഇത് വല്ലാതെ കുഴയരുത്, ഒരു 1/4 വേവാവണം. അതാണ് അതിൻ്റെ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉരുളിയിൽ തന്നെ ഉണ്ടാക്കണം. അധികം സമയമൊന്നും എടുക്കില്ല, ഒരു 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അരി വെന്ത് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ അളവെടുത്ത ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സായിരിക്കും 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ 6 കപ്പ് വെള്ളമാണ് സെയിം മെഷറിംഗ് കപ്പിലെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ വെള്ളം മുഴുവൻ വറ്റി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അരി വേവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളം ഒന്ന് തിളയ്ക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉരുളിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ നമുക്ക് ഈസി ഇളക്കാനും. പിന്നെ ചെറിയ ഉരുളിയിലേക്കാളും നല്ലത് വലിയ ഉരുളിയാണ്. ശർക്കരയൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഇളക്കി അടി പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് വെന്ത് ഈ വെള്ളം വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസത്തിലെ വെള്ളമൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കിലോ ശർക്കരയുടെ പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി അരി വേവില്ല കേട്ടോ. അതാണ് നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം വേവ് നോക്കിയിട്ട് ശർക്കര ഒഴിക്കാവൂ. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ ഏത് അളവിലാണ് നിൽക്കണം ആ അളവിൽ തന്നെ അരിയുടെ വേവായിരിക്കുക. അപ്പോൾ വേവ് നോക്കിയതിന് ശേഷം മാത്രമേ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വറ്റി വരണ്ടി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ തേങ്ങക്കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യിൽ. അപ്പോൾ ഇനി ഇതൊന്ന് വറ്റി വരേണ്ട സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ പായസം. ശർക്കരയും കൂടെ നന്നായിട്ട് വറ്റി വരുന്ന സമയത്ട് നമുക്ക് ഇതിലേക്കുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 3 വലിയ സ്പൂണ് നെയ്യാണ് ഞാൻ ഒഴിച്ചത്. നെയ്യ് പായസം അല്ലേ, അപ്പോൾ നെയ്യ് നിറയെ തന്നെ വേണം. നിറയുന്നല്ല, 3 വലിയ സ്പൂൺ തന്നെ വേണം കേട്ടോ. ഇനി നെയ്യിലും കൂടെ കിടന്ന് നന്നായിട്ട് വരണ്ട് വരുന്ന സമയത്താണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിത് ആയതിന് ശേഷം കാണിക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. കണ്ടോ നല്ല നെയ്യ് പായസത്തിൻ്റെ കളറും. ഈ നെയ്യും കൂടെ ഒഴിക്കുമ്പോഴാണ് കേട്ടോ സ്മെല്ല് വരിക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നവരാത്രിക്ക് മാത്രമല്ല, കുറച്ച് നെയ് പായസം ഒക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ എല്ലാവർക്കും ഒന്ന് വീട്ടിലുണ്ടാക്കാം. ഇത്രയും വലിയ ക്വാണ്ടിറ്റി വേണമെന്നില്ല കേട്ടോ. ഇത് നല്ലോണം ഉണ്ട്. 2 കപ്പ് എടുക്കുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ 1 കപ്പൊക്കെ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കുറച്ച് വ്യത്യാസമല്ലേ ഇന്നും പാൽപ്പായസവും സേമിയും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക്. അപ്പം ഇതെല്ലാം നന്നായിട്ട് വറ്റി ഈ നെയ്യും ശർക്കരയൊക്കെ ഒന്നും കൂടെ ഡ്രൈ ആവാനുണ്ട്. ആ സമയത്താണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. ഈ തേങ്ങക്കൊത്ത് ഡറായിട്ടില്ല. ലാസ്റ്റിൽ തേങ്ങക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ അതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങക്കൊത്തും കൂടെ ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. കണ്ടോ നന്നായിട്ട് ഇതിന്ന് വിട്ടു വരും ഉരുളിയിൽ നിന്ന്. ആ സമയത്താണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
നെയ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ഞങ്ങൾ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നവരാത്രി സ്പെഷ്യലായിട്ടുള്ള നെയ് പായസം ഇത് ആ നെയ്യും ശർക്കര ഇതെല്ലാം കൂടി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.